ഊമക്കുയിൽ, രചന ആതിര ഹരി, അവതരണം സാലിം കരുളായി. എങ്ങനെയുണ്ട് തനിക്ക്? ഹോസ്റ്റൽ വരാന്തയിൽ നിന്നും ഒരിടത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന നിളയെ നോക്കി വിവേക് ചോദിച്ചു. അവൻ ചോദിച്ചൊന്നും അവൾ കേട്ടില്ലെന്ന് അവന് മനസ്സിലായി. അവൾ നോക്കി നിൽക്കുന്നിടത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു വാഗമര ചില്ലയിൽ ഇരുന്ന് രണ്ട് വെള്ളപ്രാവുകൾ കൊക്കുരും വന്നത്. അത് കണ്ട് അവനൊന്ന് ചിരിച്ചു. ഡോ, അവളെ തട്ടി വിളിച്ചതും അവളൊന്ന് ഞെട്ടി. ഇതേത് ലോകത്താ? അവളൊന്ന് ചമ്മി ചിരിച്ചു. ചമ്മണ്ട ചമ്മണ്ട, ഇനി ഷോപ്പിൽ പോകുന്നില്ലല്ലേ? അവൻ ചോദിച്ചതിന് അവളൊന്നും പറഞ്ഞില്ല. സിദ്ധ് ഷോപ്പിൽ പോയി അയാൾക്കൊരു ബ്ലാങ്ക് ചെക്ക് കൊടുത്തു. ഇനി ഇതിനെ പേടിക്കുന്നത് ഞങ്ങളൊക്കെ ഇല്ലേ? അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇനി മുതൽ ബസ്സിൽ പോയി ബുദ്ധിമുട്ടണ്ട, കുറച്ച് ദിവസം ടിക്കറ്റ് കാശ് തരണം കേട്ടോ. അവൻ കളിയാലെ പറഞ്ഞ് അവളുടെ കവിളൊന്ന് തട്ടി. അപ്പോൾ ടിക്കറ്റ് എടുത്തത് നിള മനസ്സിൽ ഓർത്തു. നഗ്നമായ അവളുടെ മാറിലെ മറികിൽ ചുംബിച്ചു അവൻ. അവളൊന്ന് കുറുകി. അവളുടെ മിഴികൾ അപ്പോഴും തൻ്റെ വെള്ളാരങ്ങണികളെ ഭംഗി ആസ്വദിക്കുകയാണ്. അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവളെ പുണന്നു. ഓമക്കുയിലേ, അവളുടെ കാതോരം ഒന്ന് മുത്തിക്കൊണ്ട് അവൻ വിളിച്ചു. തൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നവളെ അവനൊന്നുകൂടെ ചേർത്ത് പിടിച്ചു. സിദ്ധു പെടുന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് ചാടി എഴുന്നേറ്റു. ഒരിക്കലും അതൊരു സ്വപ്നമാകരുത് എന്നോർത്താണ് ചുറ്റും കണ്ണുകൾ പായിച്ചത്. അവൻ മുടിയിൽ കുരുത്ത് വലിച്ചു. ഓമക്കുയിലെന്ന് വിളിക്കുന്നു. കാണുന്ന മുഖം നിളയിലെ, എന്താ ഇത്? രാവിലെ സിദ്ധു എഴുന്നേറ്റ് വർക്കൗട്ട് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആളെല്ലാവരും ഉണ്ടായിരുന്നു. ഏട്ടാ, തീർത്തവനെ പുണന്നു. എന്താണ്? സിദ്ധു ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. ഏട്ടൻ ഇന്നലെയും ശരത്തിനിട്ട് പൊട്ടിച്ചല്ലേ? സിദ്ധു കാർത്തി ഒന്ന് നോക്കി. രവിയുടെ അടുത്തിരുന്ന് ചായ കുടിച്ചുകൊണ്ട് പത്രത്തിലൂടെ കണ്ണെടുക്കുകയാണ് കാർത്തി. ഏട്ടൻ കളരി പുറത്തെടുത്തോ? അവളത് പറഞ്ഞപ്പോൾ അറിയാത്ത നോട്ടം രവിയിലേക്ക് ചെന്നു. രവി ആ നോട്ടം പ്രതീക്ഷിച്ചതുപോലെ സിദ്ധുവിനെ നോക്കി പുഞ്ചിരിച്ചു. സിദ്ധു പെട്ടെന്ന് മുഖം വെട്ടിച്ചു. കുഞ്ഞിലെ മുതലേ രവിയാണ് സിദ്ധുവിനെ അടവുകളെല്ലാം പഠിപ്പിച്ചത്. കാർത്തി, സിദ്ധു ഉമ്മറത്തേക്ക് ഇറങ്ങി വിളിച്ചു. കാർത്തി എഴുന്നേറ്റ് പുറകെ ചെന്നു. എപ്പോഴാ നീരവിൻ്റെ റിലീസ്? 11-ന്. നീ മറന്നില്ലേ? മറക്കാൻ പറ്റൂടാ, നീ കൂട്ടിക്കൊണ്ട് വരണം. നീ വരുന്നോ? ഇല്ലടാ, ഫേസ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കൽ പോലും അവൻ്റെ വീട് തേടി ഞാൻ പോകില്ല. അവൻ്റെ തുമ്പി മനഃപൂർവ്വമല്ല. എന്തായാലും അവൾ നന്നായി ജീവിക്കുന്നുണ്ടല്ലോ. കാർത്തി ഒന്ന് വിശ്വസിച്ചു. 10 മുതൽ കാർത്തി സെൻട്രൽ ജയിലിന് മുന്നിൽ കാത്തിരിക്കുകയാണ്. സമയം കടന്നു പോകും തോറും നെഞ്ചെടുപ്പ് ഏറി വന്നവൻ്റെ. 11 ആയതും ഹൃദയം പെരുമ്പറ മുഴങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് കവാടം തുറന്ന് പുറത്തേക്ക് വരുന്ന നീരവിനെ കണ്ട് കാർത്തി ആദ്യമൊന്നും വിഴിച്ചു നിന്നു. നീരവിൻ്റെ കണ്ണുകൾ അറിയാതെ ചുറ്റും വെറുതെ ഒന്ന് തേടി. തൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന കാർത്തിയെ കണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാർത്തി അവനെ കെട്ടിപ്പുണന്നു. രണ്ടുപേരുടെയും കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു. നീ നല്ല ഗ്ലാമറായല്ലോ പുല്ലേ, ജയിലിൽ കിടന്ന ഇത്രയും ഗ്ലാമറാകുമോ? കാർത്തി നീരവിൻ്റെ കാതോരം കുസൃതിയോടെ പറഞ്ഞു. പോടാ, നീരവ് അവൻ ചിരിയോടെ പറഞ്ഞു. ഡാ സിദ്ധു, അവൻ ചുറ്റും കണ്ണുകൾ പായിച്ച് നീരവ് തിരക്കി. അവൻ വന്നില്ല, നീ വ, നമുക്ക് പോകാം. എങ്ങോട്ട്? അല്പം ഗൗരവത്തിലായിരുന്നു അവൻ ചോദിച്ചത്. ഡാ ശ്രീനിലയിലേക്ക്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇല്ലടാ, ഞാൻ വരുന്നില്ല. അല്പം വിഷാദം കലർന്ന മറുപടിയായിരുന്നത്. ഡാ കാർത്തി, നിനക്കറിയാമോ എൻ്റെ തുമ്പി ഈ നാട്ടിലൂടെ കെട്ടിച്ചത് ശരത് എന്ന ചെറുക്കൻ്റെ പേര്. ഡേ, നീ ഇത് കണ്ടോ? അവളുടെ വിശേഷങ്ങളെല്ലാം എന്നെ അവളെ എഴുതി അറിയിച്ചിരുന്നു. കുറേ കടലാസ് പുകയിൽ എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. കാർത്തി മൗനം മൂണ്ടു. തൻ്റെ തുമ്പിയെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന നീരവിൻ്റെ സന്തോഷം. ഡാ, അവൾ കല്യാണത്തിന് തലേന്ന് എഴുതിയ ലെറ്ററാണിത്. പിന്നെ അവളൊന്നും എഴുതിയിട്ടില്ല. അഡ്രസ്സുണ്ട്. 7-8 കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം പ്രഗ്നൻ്റൊക്കെ ആകുമല്ലേ, അതാവും കാത്തൊക്കെ എഴുതാതിരുന്നത്. അല്ലേടാ? കാർത്തി ഒന്ന് മൂളി. നീ കയറി വാ. രണ്ടുപേരും കാറിലേക്ക് കയറി. ഇവനോട് ഞാൻ എങ്ങനെ പറയും നിനക്ക് സ്വന്തം വീട് പോലുമില്ലെന്ന്? നിന്നെ തുമ്പി പ്രഗ്നൻ്റാ നീരവ്. പക്ഷേ അത് നമ്മുടെ സിദ്ധുവിൻ്റെയാ. എങ്ങനെയാ നിന്നോട് ഞാനത് പറയാ? ഡാ, നീ ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ? എന്താടാ? നീ ഇത് ഏത് ലോകത്താ കാർത്തി? നിങ്ങളൊക്കെ വരുമ്പോൾ കാണാൻ കൂട്ടാക്കുന്നത്. നിങ്ങളെ കണ്ടാ നിങ്ങളുടെ കൂടെ വരാൻ തോന്നിയാലെന്ന് കരുതിയിട്ടാ. ശിക്ഷ തീരത അവരും വിടില്ലല്ലോ. നീരവത പറയുമ്പോൾ ശബ്ദം വിടറിയിരുന്നു. തുമ്പി പാവം, എന്നെ കാണാൻ അവിടുന്ന് വരും. എങ്കിലും ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല. അച്ഛൻ മരിച്ചതുപോലും ജയിൽ സൂപ്രണ്ട് പറഞ്ഞാ അറിഞ്ഞത്. ആ, അതൊക്കെ പോട്ടെ. നിന്റെ ഈ സിദ്ധുവിൻ്റെ മാരേജ് കഴിഞ്ഞു? സിദ്ധുവിൻ്റെ കഴിഞ്ഞു. ആ, പെണ്ണാരാ, നല്ല കാശുകാരിയാകുമല്ലേ. അല്ലെങ്കിൽ സിദ്ധുവിന് എന്നെ തുമ്പി ചേരില്ല. അത് പറയുമ്പോൾ നീരവിൻ്റെ കണ്ണം നിറഞ്ഞിരുന്നു. എൻ്റെ തുമ്പിയോട് ഞാൻ പറയുമായിരുന്നു 18 വയസ്സാകുമ്പോൾ അവൾക്കൊരു ഗിഫ്റ്റ് ഞാൻ തരുമെന്ന്. ജീവിതത്തിൽ എന്നും കൂടെ കാണുന്നൊരു ഗിഫ്റ്റ്.
എന്താന്ന് കൈകൊണ്ട് ചോദിക്കുമ്പോൾ ഞാൻ പറയായിരുന്നു, നക്ഷത്രക്കാരനുള്ള ഒരു രാജകുമാരനെയാണ്. അപ്പം നാളത്തോടെ അവളുടെ മുഖം ചുമക്കും, അവന് നിന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതാ വരാതിരുന്നത്. ഡാ, ഐശ്വര്യാണ് അവൻ കിട്ടിയത്, നിനക്കറിയില്ലേ അവളെ? ആ അറിയാം, പക്ഷേ അവർ തമ്മിൽ ഡിവോഴ്സായി. എന്താ? അമ്പരപ്പുറം നീരവ് ചോദിച്ചു. അതേടാ, പറഞ്ഞുകൊണ്ട് കാത്തി കാറ് സൈഡിലേക്ക് നിർത്തി. അവളവനെ ചതിച്ചതാടാ, അവന് നിന്റെ തുമ്പിയെ തന്നെയാണ് അന്നും ഇന്നും ഇഷ്ടം. ഡാ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അതേടാ, ഒരിക്കലും ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. എന്തിന്? അവൻ്റെ റൂമിൽ പോലും അവളെ കയറ്റിയിട്ടില്ല. ഡിവോഴ്സ് തരണമെങ്കിൽ സിദ്ധുവിലൊരു കുഞ്ഞിനെ അവൾക്ക് വേണമെന്ന് ഒരുപാട് ആലോചിച്ചു. അവസാനം ഞാൻ പറഞ്ഞു IVF ചെയ്യാന്ന്. എൻ്റെ മുന്നിലപ്പോൾ സിദ്ധുവിൻ്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഒരുപാട് അനുഭവിച്ചതാണ്. ഇനിയെങ്കിലും അതിൽ നിന്നൊരു മോചനം, അവൻ്റെ ഒരു നല്ല ജീവിതം, അത്രയും ഞാൻ ഓർത്തുള്ളൂ. പക്ഷേ അവിടെ വലിയൊരു തെറ്റുപറ്റി. എന്ത് തെറ്റ്? ഒരുതരം സിനിമാ കഥ കേൾക്കുന്ന പ്രതിനിധിയെ കാത്തി എനിക്ക്. നീരവ് പറഞ്ഞു, ഐശ്വര്യക്ക് ഒരു കുഞ്ഞിനെ ഗർഭത്തിരിക്കാൻ കഴിയില്ല. അതിന് മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ എംബ്രിയോ നിക്ഷേപിച്ച് അവൾ പ്രഗ്നൻ്റായി. പക്ഷെ അറിഞ്ഞില്ല, എല്ലാവരും കൂടെ ആ കുട്ടിയെ ചതിക്കുമായിരുന്നത്. അവൾ പോലും അറിയാതെ. അതുപോലൊരു പാവം പെൺകുട്ടി, 19 വയസ്സ് കാണാം അവൾക്ക്. എന്നിട്ട് അവളുടെ ഭർത്താവ് കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ഒരു ആക്സിഡൻ്റ് കിടന്നുപോയി. അവളുടെ ഗർഭപാത്രത്തിൻ്റെ കൂലിയിൽ അവനെ ചികിത്സിപ്പിച്ചു. എഴുന്നേറ്റ് നടക്കാറായപ്പോൾ അവൻ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി. അവൾക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. ഇപ്പം ആ കുട്ടി ഒരു ഹോസ്റ്റലിലാണ്. ആ കുട്ടിക്ക് ആരുമില്ലേ? ഉണ്ട്, അവരൊക്കെ ഉപേക്ഷിച്ച് കാണുമല്ലേ. ആരായാലും സമ്മതിക്കോ? തൻ്റേതല്ലാത്തൊരു ഗർഭം ചുമന്നുകൊണ്ട് നടക്കാൻ, പാവം കുട്ടി. നീരവ്, വാടാ, എനിക്ക് തുമ്പിയുടെ വീട്ടിൽ പോകണം ആദ്യം. അത് വേണോ നീരവ്? നീ വാ, ദേ അഡ്രസ്സ്. കാർത്തി കാറ് മുന്നോട്ടെടുത്തു. മുറ്റത്തൊരു കാറ് വന്നതറിഞ്ഞ് ശാരി ഇറങ്ങി വന്നു. കാറിൽ നിന്ന് ഇറങ്ങാൻ കാർത്തി മടിച്ച് മടിച്ച് നിന്നു. ആരാ? കാറിൽ നിന്നും ഇറങ്ങുന്ന നീരവിനെ നോക്കി ശാരി ചോദിച്ചു. ശരത്ത്. ഏട്ടൻ പുറത്ത് പോയിക്കുവാ. ആരാ? ഞാൻ നീരവ്, നിലയുടെ ഏട്ടൻ. എവിടെ? അവളെവിടെ? ഓ, നിങ്ങളാണല്ലേ ആ ജയിൽ പുള്ളി. അവ വിശേഷം ഒന്നും അറിഞ്ഞില്ലേ? പുന്നാര പെങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. എന്താ? ടാരി മാത്രമേ ഉള്ളെന്ന് കണ്ട കാർത്തിയും ഇറങ്ങി വന്നു. ശാരിക്ക് തന്നെ അറിയില്ലെന്നതുകൊണ്ട് മറ്റാരുടെയും ഗർഭം ചുമക്കേണ്ട കാര്യം നീ ഏട്ടനില്ല. ദേ തോന്നിയാസം പറയരുത്. തോന്നി മാസം കാണിച്ച നിന്റെ പെങ്ങളാ. ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് താലി മടിച്ച് കൊടുത്തു എൻ്റെ ഏട്ടന്. ചേട്ടന് പറ്റിയ പെങ്ങൾ തന്നെ. കാർത്തി മനസ്സിൽ പറഞ്ഞു, ഡേ എൻ്റെ തുമ്പിയെ കുറിച്ച് നീ എന്താടി പറഞ്ഞത്? പാഞ്ചിച്ചെന്ന് അവളുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കി. നീരവ്, വേണ്ടടാ, വിടാൻ, എടാ വിടാൻ. കാർത്തി പിടിച്ചു മാറ്റി. ഡാ, പറയുന്നേ കേട്ടില്ലടാ. എൻ്റെ തുമ്പി ആ അങ്ങനെ ഒന്നും. അവള് പാവാടാ. എവിടെയാണ് എൻ്റെ കൊച്ചി? ഇപ്പൊ പറയടി. നീരവ് ദേഷ്യത്തിൽ ചോദിച്ചു. ഹോ, ഹോസ്റ്റലില്, ഏഞ്ചൽ ഹോസ്റ്റലില്, അവൾ പേടിയോടെ പറഞ്ഞു. നീരവ് കാർത്തിയുടെ നേരെ തിരിഞ്ഞു. ഡാ കാർത്തി, എന്നൊന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോടാ. വാടാ. കാർത്തി നീരവിനെ ചേർത്ത് പിടിച്ച് കാറിലേക്ക് കയറ്റി. ഡാ കാർത്തി, അവൾ പാവാടാ, എൻ്റെ കുട്ടി ആരെങ്കിലും ചതിച്ചോ? പറഞ്ഞുകൊണ്ട് അവൻ പൊട്ടിക്കരഞ്ഞു. ദൈവമേ, ഈ അവസ്ഥയിൽ ഇവനോട് എങ്ങനെ പറയും സിദ്ധുവിൻ്റെ കുഞ്ഞാണതെന്ന്. കാറ് ഹോസ്റ്റലിൻ്റെ മുന്നിലെത്തി. വാ, ഇറങ്ങി. കാത്തി ഇറങ്ങി ചെന്ന് നീരവിന് ഡോറ് തുറന്നു കൊടുത്തു. രണ്ടുപേരും അകത്തേക്ക് ചെന്നു. നീ ഇവിടെ നിൽക്കുന്ന നീരവ്, ഞാൻ പോയി ചോദിക്കാം പറഞ്ഞിട്ട് കാർത്തി മുന്നോട്ടേക്ക് പോയി. ബാനുവിനോട് കാത്തി ചെന്ന് നിളയെ വിളിക്കാൻ പറഞ്ഞു. മോനെ, എന്നാലും ആൻറ്റി പോയി വിളിക്ക്, ഒന്നും സംഭവിക്കില്ല. എല്ലാം തകർന്നവനെ പോലെ കസേരയിലേക്ക് നീരവിനെ നോക്കി കാർത്തി പറഞ്ഞു, ഞാൻ വിളിച്ചുകൊണ്ട് വരാം. ബാനു നിളയുടെ റൂമിലേക്ക് പോയി. മോളെ, കിടക്കുമായിരുന്നോ? അവളൊന്ന് ചിരിച്ചു. വാ, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ആരെന്നവൾ കൈ ഉയർത്തി ചോദിച്ചു. മോളുടെ ഏട്ടൻ. പറഞ്ഞു തീരേണ്ട താമസം അവൾ പുറത്തേക്ക് ഓടി. അവൾക്ക് തന്നെ അറിയില്ല സന്തോഷമാണോ അതോ സങ്കടമാണോ തനിക്കെന്ന്. കണ്ണുകൾ നിറഞ്ഞെഴുകുന്നുണ്ട്. മോളെ പാതിയേ. ബാലുവിടെ പോക്ക് കണ്ട് പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അതൊന്നും കേൾക്കാതെ അവൾ പുറത്തേക്ക് ഓടി. അവൾ വരുന്നത് കണ്ട് നീരവ് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. ശബ്ദം പുറത്തേക്ക് വരാതെ കരയുന്നവളെ അവൻ നെറുകിയിൽ ഒരു ഏട്ടൻ്റെ വാത്സല ചുംബനം നൽകി. തുമ്പി, കരയരുത്, ഏട്ടൻ വന്നില്ലേ. അപ്പോഴും അവൻ്റെ നെഞ്ചിൽ സങ്കടങ്ങൾ ഒഴുക്കി തീർക്കുന്ന പെണ്ണിനെ കണ്ട് കാതിയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, എന്താ ഇതൊക്കെ? നീ എങ്ങനെ ഇവിടെ? ഏട്ട ശാരത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. എനിക്ക് എൻ്റെ മോള് പറയുന്നതാ വിശ്വാസം. പറ, നീയായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണോ? അപ്പോഴും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നു. ആരാ നിന്നെ ഇവിടെ കൊണ്ടാക്കിയത്? ഞാനും സിദ്ധുവും. കാത്തി പറഞ്ഞത് കേട്ട് നീരവ് കാത്തിയെ നോക്കി. നീളപ്പോഴും കരയുന്നുണ്ടായിരുന്നു. ഡാ,
നീ എന്താ പറഞ്ഞേ? അതെ, നിള നിന്റെ തുമ്പിയാണെന്ന് എനിക്കറിയാമായിരുന്നു. കാതി പറഞ്ഞത് മനസ്സിലാകാതെ നിള കരഞ്ഞ മുഖത്തോടെ തലി ഉയർത്തി നോക്കി. നീരവ്, സിദ്ധുവിൻ്റെ കുഞ്ഞിനെ ചുമക്കുന്ന ആ ഗർഭപാത്രം ആരുടേതാണെന്ന് അറിയേണ്ട നിനക്ക്? നീരവ് നിളയെ നോക്കുമ്പോൾ തലതായത് നിൽപ്പുണ്ട്. നോ! നീരവ് മനസ്സിലായ പോലെ അലറിക്കൊണ്ട് കാതിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. ഡാ, ഞാനത് പറയട്ടെ, എല്ലാവരും കൂടെ ചതിക്കുമായിരുന്നല്ലേ. അല്ല നീരവ്, സിദ്ധുവിന് അറിയില്ല നിള തന്നെ തുമ്പിയാണെന്ന്. പക്ഷേ അവൻ നിളയെ പ്രണയിക്കുന്നു. കാർത്തി പറഞ്ഞ വാക്കുകൾ കേട്ട് നിളയൊന്ന് ഞെട്ടി. ഈയൊക്കെ കൂടെ എൻ്റെ പെങ്ങളുടെ ജീവിതം നാശിപ്പിച്ചല്ലേടാ. വിടറാ, നാശിപ്പിച്ചത് ഞങ്ങളല്ല, കാഴത്തിൽ താലി കെട്ടിയവൻ തന്നെയാണ് അവൻ്റെ കൂട്ടുകാർക്ക് നമ്മുടെ തുമ്പിയെ. കാർത്തി! നീരവ് കാർത്തിയിൽ നിന്നുള്ള പിടിയയച്ചു കൊണ്ട് വിശ്വസിക്കാൻ അവത് വിളിച്ചു. അവളുടെ കഴുത്തിൽ താലി വലിച്ച് പൊട്ടിച്ചു. നീ നോക്ക് അവളുടെ കഴുത്തിലോട്ട്. മോളെ, അവളെ ചേർത്ത് പിടിച്ച് നീരവ് കരഞ്ഞു. മോളെ, എന്താ ഇതൊക്കെ? കൈകൾ ഉയർത്തി അവൾ ആദ്യം മുതലെല്ലാം അവന് പറഞ്ഞു കൊടുത്തു. കാർത്തി സിദ്ധുവുമാണ് തന്നെ എപ്പോഴും രക്ഷിച്ചതെന്ന് പോലും, ഒരു പക്ഷേ ഇന്ന് ഈ മക്കൾ ഉള്ളത് കൊണ്ടാണ് താൻ ജീവനോടെ ഇരിക്കുന്നതെന്ന് പോലും. അന്ന് ആക്സിഡൻറ്റിൽ അയാൾ തളർന്നു പോയത് നന്നായി. അല്ലെങ്കിൽ നേരത്തെ തന്നെ എന്നെ അവർ നമ്മുടെ വീട് പോലും വിറ്റു. അവളുടേതായ ഭാഷയിൽ അവൾ അതെല്ലാം പറഞ്ഞു കൊടുത്തു അവനോട്. പോട്ടെ, സാരല്ല, എൻ്റെ മോൾക്കൊന്നും പറ്റിയില്ലല്ലോ. കാർത്തി, എങ്ങനെയാണ് നിന്നോട് ഞാൻ നന്ദി പറയേണ്ടത്? ഒന്ന് പോടാ, പറഞ്ഞുകൊണ്ട് നീരവനെ കെട്ടിപ്പിടിച്ച് കാർത്തി. എനിക്കന്നോ എൻ്റെ മോനൊന്ന് കാണണം. ഇപ്പം വേണ്ട നീരവ്, അവൻ സിദ്ധുവിൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇപ്പം നിനക്ക് സിദ്ധുവിനെ കാണണ്ടേ? കാണണം മോളെ. കാർത്തി സിദ്ധു ഏട്ടൻ്റെ ഫ്രണ്ട്സാണ്. അവളെപ്പോഴും ഒന്നും മനസ്സിലാകാതെ രണ്ടുപേരെയും നോക്കി നിൽക്കുമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലായിരുന്നു നീരവ്. ശരിക്കും പേടിയായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ തുമ്പി പറയുന്നത് കേൾക്കൂ. അവളുടെ തലമുടിയിൽ തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു, ഡാ സിദ്ധുവിനെ ഇരട്ടക്കുട്ടികളാ. ഏ സത്യം? നീ അവനെ പിടിക്ക്, നമുക്ക് അവനൊന്ന് പേടിപ്പിക്കാം. കുറച്ച് ടെൻഷൻ അടിക്കട്ടെ ചെറുക്കൻ, നീരവ് പറഞ്ഞു. കാർത്തി ഫോണെടുത്ത് സിദ്ധുവിനോട് ഹോസ്റ്റലിലേക്ക് വരാൻ പറഞ്ഞു. അവനെനിക്കൊന്ന് വിശദമായി കാണണം കാർത്തി, എൻ്റെ തുമ്പിയെ വേദനിപ്പിച്ചതിനെ അവനറിയും. മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് നീരവ് പറഞ്ഞു. നിളിനിയൊന്നും വേണ്ടെന്ന് അവനോട് കൈകൾ കൊണ്ട് പറഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം സിദ്ധുവിൻ്റെ കാറ് വന്നു.